തെലുങ്കിൽ നിന്നും ഇന്ത്യൻ സിനിമയെ തന്നെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് വരാൻ പോവുകയാണ്. സാക്ഷാൽ രാജമൂലി ഒരുക്കാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ സിനിമയെ തന്നെ വിസ്മയിപ്പിക്കും എന്നതിൽ യാതൊരു സംശയമില്ലല്ലോ. അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നതും. ഇന്ത്യൻ സിനിമയെ തന്നെ വിസ്മയിപ്പിക്കുന്ന സിനിമകളാണ് അദ്ദേഹം തന്നുകൊണ്ടിരിക്കുന്നത്. ബാഹുബലി തൊട്ട് തുടങ്ങിയതാണ് ആ ഒരു വലിയ കാറ്റഗറി. അതിനു മുമ്പും അദ്ദേഹം ഗംഭീര സിനിമകൾ ഒരുക്കി അതൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ബാഹുബലി RRR ദാണ്ട ഇപ്പോൾ വരാൻ പോകുന്നു മറ്റൊരു ഗംഭീര പ്രോജക്റ്റ്. 1000 കോടിയുടെ പ്രോജക്റ്റുമായി എത്താൻ പോവുകയാണ് രാജമൗലി. ഈ സിനിമയിലെ വലിയൊരു റൂമർ എന്നാൽ ഈ സിനിമയിലേക്ക് സാക്ഷാൽ മോളിവുഡിൽ നിന്നും മോഹൻലാൽ വരെ എത്താൻ പോകുന്നു എന്നതാണ്. അതിനു മുമ്പേ തന്നെ മോളിവുഡ് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്. കാരണം നമ്മുടെ സ്വന്തം പൃഥ്വിരാജാണ് ഈ സിനിമയിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് രാജമൗലി മഹേഷ് ബാബു കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രം. SSMB 29 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. 2025 ജനുവരിയിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംവിധായകനും സംഘവും സിനിമയ്ക്ക് ആവശ്യമായ ലൊക്കേഷനുകൾക്കായുള്ള അന്വേഷണത്തിലാണെന്നാണ് സൂചന. സിനിമയുടെ ബജറ്റ് 1000 കോടിയാണെന്നാണ് പുതിയ വിവരം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉയർന്ന ബജറ്റാണിത്. രാജമൗലി ചിത്രങ്ങൾ വലിയ ബജറ്റിൽ ഒരുങ്ങുന്നതും വമ്പൻ ലാഭം കൊയ്യുന്നതും പതിവ് കാഴ്ചയാണ്. ഇതേ വിശ്വാസമാണ് പുതിയ ചിത്രത്തിന് ഇത്രയും വലിയ തുക ചെലവാക്കാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് വിവരം. ശ്രീ ദുർഗ ആർട്സിന്റെ ബാനറിൽ KL നാരായണനാണ് ചിത്രം നിർമ്മിക്കുന്നത്. മഹേഷ് ബാബു ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയാണ്. സിനിമയിൽ AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ചിത്രത്തിന് വേണ്ടി AI കുറിച്ചുള്ള ക്ലാസ്സുകളിൽ രാജമൗലി ചേർന്നിരുന്നുവെന്നും 1-2-3 തെലുങ്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിനിമയിലെ വിവിധ കഥാപാത്രങ്ങളെയും മൃഗങ്ങളെയും AI ഉപയോഗിച്ച് രൂപപ്പെടുത്താനും അണിയറ പ്രവർത്തകർക്ക് ആലോചനയുണ്ട്. അഡ്വഞ്ചർ ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രം ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണ് ചിത്രീകരിക്കുക. ചിത്രത്തിനായി വൻ ശാരീരിക പരിശീലനത്തിലാണ് നടൻ. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ചിത്രമുള്ളത്. കാസ്റ്റിംഗിനെയും അണിയറ പ്രവർത്തകരെയും സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ ചിത്രത്തിലാണ് പൃഥ്വിരാജും മോഹൻലാലും എത്താൻ പോകുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ വരുന്നത്. മോഹൻലാലിന്റെ പേര് ഒരു റൂമറായി തന്നെയാണ് ഇപ്പോഴും പ്രചരിക്കുന്നത്. എന്തായാലും 1000 കോടി മുതൽ മുടക്കിൽ ഒരുങ്ങാൻ പോകുന്ന ചിത്രത്തിൽ വലിയ സർപ്രൈസിംഗ് താരങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമായി ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് ഈ ചിത്രത്തിന്റെ പ്രഖ്യാപനവുമായി രാജമൗലി തന്നെ എത്തിയേക്കും. എന്തായാലും രാജമൗലി ഒരുക്കാൻ പോകുന്ന ഈ ചിത്രം ഒരു അഡ്വഞ്ചർ ചിത്രമെന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. ഒരു കാടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ അഡ്വഞ്ചർ ത്രില്ലർ. അപ്പോൾ ചിത്രത്തെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് ജെയിംസ് കാമറോൺ ഡയറക്ട് ചെയ്തെത്തിയ ഓൾ ടൈം ഫേവറേറ്റ് ആയ ഇന്ത്യാന ജോൺസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ്. അതുപോലൊരു ചിത്രമായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന രീതിയിലാണ് ഇത് തുടക്കം മുതലേ ചർച്ച ചെയ്തത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇന്ത്യാന ജോൺസിനെ പോലെ മോഹൻലാൽ കഥാപാത്രത്തെ സൃഷ്ടിച്ച കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മളെ ഏവരെയും ഞെട്ടിപ്പിച്ചത്. മോഹൻലാലിന്റെ AI ഇമേജുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുമ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിയതും ഈ ഒരു സംഭവമായിരുന്നു. ഹോളിവുഡ് ചിത്രങ്ങളായ ഗോഡ് ഫാദറിനെയും ജെയിംസ് ബോണ്ടിനെയും ഇന്ത്യാന ജോൺസും ഒക്കെ മോഹൻലാലിനായി എത്തിയാൽ മോഹൻലാൽ നായകനായാൽ എങ്ങനെയുണ്ടാകും എന്ന് പ്രേക്ഷകർ ചിന്തിച്ചപ്പോൾ മലയാളികളുടെ സൂപ്പർ താരം മോഹൻലാൽ ഈ ഹോളിവുഡ് ക്ലാസിക് സിനിമകളിൽ നായകനായി എത്തിയത് കാണിച്ചു തരികയായിരുന്നു കഴിഞ്ഞ ദിവസം AI ഇമേജുകളുടെ പ്രേക്ഷകരുടെ സൃഷ്ടി. AI ഇമേജിനൊരു വീഡിയോയും ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറി. അത് തരംഗം മാത്രമല്ല മീഡിയക്കാരെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തു. പ്രമുഖ മീഡിയക്കാരെല്ലാം ഏറ്റെടുത്ത് വലിയ വാർത്തകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തു. റോക്കി, ഗോഡ് ഫാദർ, ടൈറ്റാനിക്, ടോപ് ഗൺ, ഇന്ത്യാന ജോൺസ്, മെട്രിക്സ്, സ്റ്റാർ വാർ, ജെയിംസ് ബോണ്ട്, പ്രെഡേറ്റർ തുടങ്ങിയ ക്ലാസിക് സിനിമകളിലെ കഥാപാത്രങ്ങൾക്കാണ് AI വിദ്യ ഉപയോഗിച്ച് വിന്റേജ് മോഹൻലാലിന്റെ മുഖം നൽകി ഒരുക്കി വെച്ചത്. AI ഇമാജിൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് പോസ്റ്റ് ചെയ്ത ഈ ചിത്രങ്ങളും വീഡിയോകളും ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്ത് വൈറലാക്കി മാറ്റി. തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായി യോജിക്കുന്ന താരമാണ് മോഹൻലാൽ എന്നാണ് ആരാധകരുടെ കമന്റുകൾ.